പരിശുദ്ധ നൂറിലെ ആയത്ത് ഈ പറഞ്ഞ ൾക്കുള്ള മറുപടിയാണ് അള്ളാ ഉസ് പറയുന്നത് എല്ലാവരും പരിശോധിക്കുക ഇരുപത്തിനാലാം അധ്യായം മുപ്പത്തി ഒന്നാമത്തെ ആയത്താണ് നബിയെ വിശ്വാസിനികളായ മുസ്ലിം സ്ത്രീകളോട് പറയണം ഇത് മുസ്ലിം സ്ത്രീകൾക്ക് മാത്രം ബാധകമായ വിഷയമാണ് അവർ അവരുടെ ദൃഷ്ടികൾ താഴ്ത്തട്ടെ അവരുടെ ഗുഹ്യാവയവങ്ങളെ അവർ കാത്തു സൂക്ഷിക്കുകയും ചെയ്യട്ടെ ഇനി ശ്രദ്ധിക്കുക വല അയദീന ജീനത്ത ഹുന്ന അവരുടെ സൗന്ദര്യം അവർ പ്രദർശിപ്പിക്കരുത് അപ്പോൾ ഇസ്ലാം പറയുന്നത് സൗന്ദര്യം പ്രകടിപ്പിക്കാനുള്ളതല്ല പ്രദർശിപ്പിക്കാനുള്ളതല്ല വെക്കാനുള്ളതാണ് അതുകൊണ്ടാണ് വലയായ യുപദീനസീനത്ത ഹുന്ന അവരുടെ ഭംഗിയെ അവർ വെളിവാക്കാൻ പാടില്ല ഇതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് ഇല്ലാ ഇല്ല റമിൻഹ അവളിൽ നിന്ന് പ്രകടമാവുന്നതൊഴികെ എന്താണ് അതുകൊണ്ടുള്ള ഉദ്ദേശം സ്വഹാബിബികൾ സ്വഹാബികൾ വിശദീകരിച്ചു അതവരുടെ വസ്ത്രമാണ് വസ്ത്രമൊരു ഭംഗിയാണ് അത് ഏത് വസ്ത്രമാണെങ്കിലും അതാർക്കും മറച്ചു വെക്കാൻ കഴിയില്ലല്ലോ അപ്പോൾ ആ വസ്ത്രമൊഴികെ വേറെ ചില സ്വഹാബികളുടെ അഭിപ്രായപ്രകാരം മുഖവും മുൻകൈയും ഒഴികെ ഇതിനപ്പുറത്ത് വേറെ ആരും വ്യാഖ്യാനിച്ചിട്ടില്ല അപ്പോൾ മുഖവും മുൻകൈയും മുൻകൈയുമൊഴികെ അതല്ലെങ്കിൽ അവരുടെ വസ്ത്രമൊഴികെ ബാക്കി മുഴുവൻ സൗന്ദര്യങ്ങളും അവർ മറച്ചു വയ്ക്കുകയാണ് വേണ്ടത് അതിന് ഒന്നുകൂടി വ്യക്തമാക്കിയുള്ള ഉസ്മാനോല വലിയ അവരുടെ ശിരോവസ്ത്രങ്ങളെ അപ്പോൾ ശിരോവസ്ത്രം എന്നത് അവിടെ വ്യാപകമായി നിലനിന്നിരുന്ന മുസ്ലിം സ്ത്രീകൾ ധരിച്ചിരുന്ന കാര്യമാണ് ശിരോവസ്ത്രം അതിനാണ് ഹുമർ എന്ന് പറയുക അതിനവരെന്തുകൂടി ചെയ്യട്ടെ അല ജുയൂബിഹിന്ന അവരുടെ മാറിടങ്ങളിലേക്ക് താഴ്ത്തിയിടുക കൂടി ചെയ്യട്ടെ അപ്പോൾ തലയും മറയ്ക്കണം എന്ന് വളരെ വ്യക്തമായി അതുകൊണ്ടാണ് പ്രാമാണിക മുഫസ്സിറുകൾ പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇസ്ലാമിൻ്റെ പ്രമാണങ്ങൾ വിശദീകരിക്കുന്ന പണ്ഡിതന്മാർ പറഞ്ഞത് അല്ലാമ ഇബിനു റഹ്മുല്ലാഹിഅലി അദ്ദേഹം പറഞ്ഞത് അവർ അവരുടെ ഭംഗി വെളിവാക്കരുത് എന്ന് പറഞ്ഞെടുത്ത് അദ്ദേഹം പറഞ്ഞു അന്യപുരുഷന്മാരുടെ മുമ്പിൽ അവരുടെ ഭംഗിയെ അവർ ഒരു നിലക്കും പ്രകടിപ്പിക്കരുത് ഇല്ല മാല യു കിന്ഫു ഒരു നിലക്കും മറച്ചു വെക്കാൻ പറ്റാത്ത വല്ലതും ഉണ്ടെങ്കിൽ ഒഴികെ അതാണ് വസ്ത്രം എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് അതല്ലാത്ത ഒന്നും പുരുഷന്മാരുടെ മുന്നിൽ വെളിവാക്കരുത് എന്നാണ് വിശദീകരിക്കപ്പെട്ടിട്ടുള്ളത് മാത്രമല്ല എന്താണ് ഹുമർ അവിടെ ഉലമാക്കൾ വിശദീകരിച്ചു അത് ഹിമാർ ഐ റസു തല മറയ്ക്കുന്നതിനാണ് ഹുമർ എന്ന് പറയുന്നത് അപ്പോൾ തല മറയ്ക്കണം എന്ന് വളരെ കൃത്യമാണ് മാത്രമല്ല അത് മാറിടത്തിലൂടെ താഴ്ത്തിയിടട്ടെ എന്ന് പറഞ്ഞാൽ അല ഫല മാറിടത്തിൻ്റെ ഒന്നുപോലും പ്രകടമാവാത്ത രൂപത്തിൽ അത് പ്രദർശിപ്പിക്കപ്പെടാത്ത രൂപത്തിൽ മാറും മറയ്ക്കേണ്ടതുണ്ട് ശിരോവസ്ത്രം കൊണ്ട് മാറും മറയ്ക്കണം തലയും മറയ്ക്കണം അവരുടെ ഭംഗിയിൽ നിന്ന് ഒന്നുപോലും അവർ വെളിവാക്കാൻ പാടില്ല അപ്പൊ ഇതാണ് ഇസ്ലാമിലെ പ്രമാണം ഈ പ്രമാണം അവതരിപ്പിക്കപ്പെട്ടപ്പോൾ ആദ്യകാല മുസ്ലിം സ്ത്രീകൾ അതിനെതിരായിരുന്നു എന്നാണല്ലോ പറഞ്ഞിട്ടുള്ളത് ശുദ്ധ അസംബന്ധവും വിവരക്കേടും ഒരു പ്രമാണത്തിന്റെ പിൻബലം ഇല്ലാത്തതുമാണത് മറിച്ച് ഈ പ്രമാണം അവതരിപ്പിക്കപ്പെട്ടപ്പോൾ സ്വഹാബ വനിതകളും ആദ്യകാല മുസ്ലിം സ്ത്രീകളും എന്താണ് ചെയ്തത് ഇമാം ബുഖാരി റഹ്മത്തുല്ലാഹി അലി അദ്ദേഹത്തിൻ്റെ സഹീഹൽ ഉദ്ധരിക്കുന്നു ആയിഷ റതി അള്ളാ ഉലഹ പറയുകയാണ് ഹുനിസ അൽ ഉവൽ ആദ്യകാല മുഹാജിറാത്തുകളായ അതേപോലെ തന്നെ മറ്റൊരു രൂപായത്തിലുള്ളത് അൻസാരികളായ സ്ത്രീകളെ അവരോട് അവരോടള്ളാഹു കരുണ കാണിക്കട്ടെ എന്താ കാരണം ലമ്മ അല അവരുടെ ശിരോവസ്ത്രം മാറിടത്തിലൂടെ താഴ്ത്തിയിടട്ടെ എന്ന് പറഞ്ഞപ്പോൾ അവരെന്താണ് ചെയ്തത് ഞങ്ങൾ ഹിജാബ് ധരിക്കൂല ഞങ്ങളുടെ സൗന്ദര്യം പ്രദർശിപ്പിക്കാനുള്ളതാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവരതിനെതിരിൽ സമരം നടത്തുകയല്ല ചെയ്തത് പിന്നെയോ അവരുടെ ശിരോവസ്ത്രം രണ്ടായി ഭാഗിച്ച് അതിലൊരു ഭാഗം കൊണ്ട് തലയും മറ്റൊരു ഭാഗം കൊണ്ട് അവരുടെ മാറിടവും മറ്റു ചില റിവായത്തുകൾ പ്രകാരം ഇബിൻ ഹജറുള്ള സ്കലാനി റഹ്മുല്ലാഹിഅലി അദ്ദേഹത്തിൻ്റെ ബാരിയിൽ രേഖപ്പെടുത്തിയതുപോലെ ഫഹ് എന്ന് പറഞ്ഞാൽ ഐ അവർ അവരുടെ മുഖങ്ങൾ വരെ മറയ്ക്കുകയുണ്ടായി എന്നാണ് ശരിക്കും ശ്രദ്ധിക്കുക തലയും മറച്ചു മാറും മറച്ചു അവരുടെ മുഖവും മറച്ചു ഇതാണ് അവർ ചെയ്തിട്ടുള്ളത് അല്ലാമ ഇബ്നു കസീർ അബൂ അബുഹാത്തിം റഹ്മുള്ളി അലിയിൽ നിന്ന് ഉദ്ധരിച്ചുകൊണ്ട് അദ്ദേഹം പറയുകയാണ് സഫിയ റതി അള്ളാ അൻഹ അവർ പറയുകയാണ് ആയിഷ റിയാ അൻഹയുടെ അടുക്കൽ വച്ച് ചില സ്ത്രീകളുടെ ശ്രേഷ്ഠതകൾ പറയപ്പെട്ട സന്ദർഭത്തിൽ അവർ പറഞ്ഞത് ഒമാർ അൻസാറുകളിൽപ്പെട്ട സ്ത്രീകളെപ്പോലെ അവർ അള്ളാഹുവിൻ്റെ

ഈ ആയത്ത് കേട്ട പുരുഷന്മാരെല്ലാം അവരുടെ വീട്ടിൽ പോയി അവരുടെ ഭാര്യമാർക്ക് മക്കൾക്ക് സഹോദരികൾക്ക് കുടുംബത്തിലുള്ള സ്ത്രീകൾക്കൊക്കെ ഇത് ഓതിക്കൊടുത്തു അപ്പോൾ അവരെന്താ ചെയ്തത് അതിനെതിരിൽ സമരം പ്രഖ്യാപിച്ചതാണ് അല്ല ഫമാ അല്ലി തസ്ബി ഖുർആാനിൽ അവതരിപ്പിക്കപ്പെട്ട ആ നസ്സലുള്ള വിശ്വാസം കൊണ്ട് എല്ലാ സ്ത്രീകളും ഈ വാർത്ത കേട്ട ആദ്യകാല മുഴുവൻ മുസ്ലിം സ്ത്രീകളും അവർ അവരുടെ ശിരോവസ്ത്രം മാറിടത്തിലൂടെ താഴ്ത്തിയിടുകയും അങ്ങനെ ഇസ്ലാം പഠിപ്പിച്ചതുപോലെ അവരുടെ ഭംഗി അവർ വെളിവാക്കാതെ അത് പ്രദർശിപ്പിക്കാതെ ഇസ്ലാമിൻ്റേതായ ഹിജാബ് ധരിക്കുകയും ചെയ്തു എന്നാണ് വ്യക്തമായ പ്രമാണങ്ങളുടെ പിൻബലത്തോടുകൂടി നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇനി പരിശുദ്ധ ഖുർആാനിലെ മറ്റൊരു ആയത്ത് ശ്രദ്ധിക്കുക സൂറത്തുൽ അഹ്സാബ് ഹിസാബ് മുപ്പത്തിമൂന്നാം അധ്യായമാണ് അതിലെ മുപ്പത്തി മൂന്നാമത്തെ ആയത്തിൽ കാണാം സ്ത്രീകളെ നിങ്ങൾ നിങ്ങളുടെ വീടുകളിൽ തന്നെ അടങ്ങി ഒതുങ്ങി കഴിയണം ജാഹിലീയ കാലഘട്ടത്തിലെ സ്ത്രീകൾ ഇറങ്ങി പുറപ്പെടുന്നത് പോലെ നിങ്ങൾ ഇറങ്ങി പുറപ്പെടരുത് എന്തായിരുന്നു ജാഹിലീയ കാലഘട്ടത്തിലെ സ്ത്രീകളുടെ തബറുജ് എന്ന് പറഞ്ഞാൽ ಪಂಡಿದನ್ಮರು ವಿಶದಿಗರಿಚ್ಚು ಇನ್ನ ತಬರ್ರುಜಾ ಹುವ ಇಲ್ಹಾರು ಜಿನ್ನ. തബറുജി എന്ന് പറഞ്ഞാൽ തങ്ങളുടെ സൗന്ദര്യം പ്രദർശിപ്പിക്കലാണ് മറ്റുള്ള പുരുഷന്മാർ അന്യപുരുഷന്മാർ ഞങ്ങളുടെ ശരീരത്തിൻ്റെ സൗന്ദര്യം കാണട്ടെ എന്ന് ധരിച്ചുകൊണ്ട് അത് പ്രദർശിപ്പിക്കുന്നതിനാണ് തബറുജി എന്ന് പറയുന്നത് റിജാൽ ഒരു സ്ത്രീ അവളുടെ ഭംഗി അവളുടെ ശരീരത്തിൻ്റെ നല്ല ഭാഗങ്ങൾ പുരുഷന്മാർക്ക് പ്രദർശിപ്പിക്കുന്നതിനാണ് തബറുജി എന്ന് പറയുന്നത് അപ്പോൾ അള്ളാഹു സുബാനോ താല പറയുന്നത് അതൊക്കെ ജാഹിലീയ കാലഘട്ടത്തിലെ സംസ്കാരമാണ് മുസ്ലിമീങ്ങൾക്കോ ഇസ്ലാമിൻ്റെ വക്താക്കൾക്കോ മുസ്ലിമീങ്ങളായ സ്ത്രീകൾക്കോ അത്തരമൊരു സംസ്കാരം പാടില്ല അവർ അവരുടെ സൗന്ദര്യത്തെ പ്രകടിപ്പിക്കുവാനോ പ്രദർശിപ്പിക്കുവാനോ പാടില്ല എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് അതേപോലെ തന്നെ മുപ്പത്തി മൂന്നാം അധ്യായം സൂറത്തുള്ള ഹിസാബിലെ അൻപത്തി മൂന്നാമത്തെ ആയത്തിൽ അള്ളാഹു വീണ്ടും പഠിപ്പിക്കുകയാണ് ഹിജാബിൻ ും നിങ്ങൾ നബിസലാഹു അലൈ വസലിയുടെ ഭാര്യമാരോട് വല്ലതും ചോദിക്കുകയാണെങ്കിൽ ഇത് മുഴുവൻ മുസ്ലിം സ്ത്രീകളുടെ വിഷയത്തിലുമുള്ള ഇസ്ലാമിൻ്റെ നിയമമാണ് എന്ന് എല്ലാവർക്കും അറിയാം നിങ്ങൾ ഹിജാബിൻ ഒരു ഹിജാബിൻ്റെ ഇപ്പുറത്ത് നിന്നേ സ്ത്രീകളോട് ചോദിക്കാവൂ അഥവാ ഒരു മറയില്ലാതെ സ്ത്രീകൾക്കിടയിലേക്ക് പ്രവേശിക്കുവാൻ പാടില്ല നിങ്ങളുടെയും അവരുടെയും ഹൃദയത്തിന് അതാണ് നല്ലത് അപ്പോൾ സൗന്ദര്യം പ്രദർശിപ്പിച്ചുകൊണ്ടോ പരസ്പരം കൂടിക്കലർന്നുകൊണ്ടോ മനസ്സിൻ്റെ വിശുദ്ധിയെ നഷ്ടപ്പെടുത്തരുത് എന്നും മനസ്സിൻ്റെ ഈമാനിനെ വിശ്വാസത്തെ തക്കുവയെ ധാർമ്മിക ബോധത്തെ നിങ്ങൾ നിലനിർത്തണമെന്നും അതിന് വിഘാതമാകുന്ന രൂപത്തിലുള്ള സൗന്ദര്യം പ്രദർശിപ്പിക്കലോ സ്ത്രീകളുടെ അടുക്കലേക്ക് പ്രവേശിക്കലോ ഉണ്ടാകുവാൻ പാടില്ല എന്നാണ് ഈ ആയത്തിലൂടെ അള്ളാഹു സുബാനഹു ആല പഠിപ്പിക്കുന്നത് ഇതാണ് ഹിജാബിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആയത്തുകളിൽ ഒന്ന് ഈ ഒരു ആയത്താണ് അവിടെ ഹിജാബ് എന്ന് പറഞ്ഞാൽ ഒരു മറ എന്ന് തന്നെയാണ് ഉദ്ദേശിക്കുന്നത് അഥവാ ഒരു സ്ത്രീയെ ഒരു മറക്കപ്പുറത്ത് നിന്ന് കാണുന്നത് പോലെയുള്ള പ്രതീതി ഉണ്ടാവണം അവൾ പുറത്തിറങ്ങിയാലും അതുകൊണ്ട് പുറത്തു പോകുന്ന ഒരു സ്ത്രീയുടെ ഹിജാബ് എന്തായിരിക്കണം അത് ഇസ്ലാം വളരെ കൃത്യമായി പഠിപ്പിക്കുന്നുണ്ട് പരിശുദ്ധ സൂറത്തുൽ അഹ്സാബ് ഹിസാബ്ബാമത്തെ ആയത്ത് ശ്രദ്ധിക്കുക പരിശുദ്ധ ഖുർആനിലെ മുപ്പത്തിമൂന്നാം അധ്യായം സൂറത്തുൽ അഹ്സാബിലെ അൻപത്തി ഒമ്പതാമത്തെ ആയത്തിൽ എന്താണ് ഒരു സ്ത്രീയുടെ ഹിജാബ് എന്ന് വിശദീകരിക്കുന്നുണ്ട് അള്ളാഹ് ഉസ്മാനു പറയുന്നു യാ പ്രവാചകരെ പുല് അസ്വാജിക്ക താങ്കളുടെ ഇണകളോട് പറയണം വ ബനാത്തിക്ക പെൺമക്കളോടും പറയണം വ നിസ ഇൽ മുക്മിനീന മുഴുവൻ വിശ്വാസിനികളായ സ്ത്രീകളോടും പറയണം അപ്പോൾ ഇതാണ് ഇസ്ലാമിൻ്റെ വേഷവിധാനം എന്നർത്ഥം ശ്രദ്ധിക്കുക എന്താണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് യുദിനീന അലൈഹിന്ന മിൻ ജലാബി അവരുടെ ജിൽബാബുകളെ അഥവാ അവരുടെ മൂടു വസ്ത്രങ്ങളെ അവർ അവരുടെ ശരീരത്തിലേക്ക് ചേർത്ത് താഴ്ത്തിയിടട്ടെ അദിന അനിയു അറഫ്ന അവർ തിരിച്ചറിയപ്പെടാനും ഇതൊരു മുസ്ലിം സ്ത്രീയാണ് ചാരിത്രം സംരക്ഷിക്കുന്നവളാണ് അവൾ സ്വതന്ത്ര സ്ത്രീയാണ് എന്ന് തിരിച്ചറിയാനും ഫലായു ഉദൈന അവർ ഉപദ്രവിക്കപ്പെടാതിരിക്കാനും മറ്റുള്ള ആളുകളാൽ തമ്മാടികളായ ആളുകളാൽ തോന്നിവാസികളായ ആളുകളാൽ ഹൃദയത്തിൽ രോഗമുള്ള ആളുകളാൽ സ്ത്രീകൾ ഉപദ്രവിക്കപ്പെടരുത് അവർക്ക് സംരക്ഷണം ലഭിക്കണം അവർക്ക് പ്രൊട്ടക്ഷൻ ലഭിക്കണം അതിനെന്ത് വേണം അവരുടെ വസ്ത്രങ്ങളെ മൂടു വസ്ത്രങ്ങളെ അവർ അവരുടെ ശരീരത്തിലേക്ക് ചേർത്ത് വെക്കുകയും അത് അവരുടെ മുഖങ്ങളിലേക്ക് താഴ്ത്തിയിടുകയും ചെയ്യട്ടെ അല്ലാമ അല്ല മൈബിനുല്ലാഹിഅലി പറഞ്ഞു ജിൽബാബ് എന്ന് പറഞ്ഞാൽ ഫൗഖൽ ശിരോ വസ്ത്രത്തിൻ്റെ മേലെക്കൂടി അഥവാ സാധാരണ ധരിക്കുന്ന വസ്ത്രത്തിൻ്റെയും മേലെക്കൂടി ധരിക്കുന്ന വസ്ത്രത്തിനാണ് ജിൽബാബ് എന്ന് പറയുന്നത് പ്രാമാണികരായ സ്വഹാബികളിൽ നിന്ന് ഉദ്ധരിച്ചു കൊണ്ട് പറയട്ടെ എന്താണ് ഈ ആയത്തിന്റെ ഉദ്ദേശം മുഹമ്മദ് പറയുന്നു മിൻ വല്ല ആവശ്യങ്ങൾക്കും വേണ്ടി സ്ത്രീകൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുകയാണെങ്കിൽ അവർ ആരെ പോലെ ആവരുത് അവരുടെ മുഖങ്ങളും അവരുടെ തലമുടിയും അവർ വെളിവാക്കരുത് വലാഖിൻ മറച്ചവരെന്ത് ചെയ്യണം മിൻ അധർമ്മകാരികളായ ആളുകൾ അവരെ ഉപദ്രവിക്കാതിരിക്കാൻ അവർ അവരുടെ മുഖങ്ങളും അവരുടെ മുടിയും അഥവാ അവരുടെ തലയും മറക്കട്ടെ എന്നാണ് അള്ളാഹു സുബാനഹുഅല പറയുന്നത് അതിൻ്റെ രൂപം ഇബുൻ അബ്ബാസ്റദിഅള്ളാഹുഹുവിൽ നിന്ന് ഉദ്ധരിച്ചു കൊണ്ട് അദ്ദേഹം പറയുന്നു അമർ സ്ത്രീകൾ വീട്ടിൽ നിന്ന് വല്ല ആവശ്യത്തിനും പുറത്തിറങ്ങുകയാണെങ്കിൽ അവർ അവരുടെ തലയും അവരുടെ മുഖവും മറക്കട്ടെ അവരുടെ മൂടുപടം കൊണ്ട് അപ്പോൾ പരിപൂർണമായും സൗന്ദര്യം വെളിവാക്കാതെ മറ്റുള്ള ആളുകൾക്ക് ഫിത്തനെയാവാത്ത രൂപത്തിലും മറ്റുള്ളവർ അവരെ ഉപദ്രവിക്കാൻ അവർക്ക് തോന്നാത്ത രൂപത്തിലും ഒട്ടും സൗന്ദര്യം പ്രദർശിപ്പിക്കാതെ പൂർണ്ണമായ സംരക്ഷണത്തോടുകൂടി ആയിരിക്കണം അവർ പുറത്തിറങ്ങേണ്ടത് എന്നാണ് അതുകൊണ്ടാണ് മഹരിയായ ഉമ്മു സലമ റതി അല്ലാ തെലാൻഹ പറയുന്നത് ലമ്മ നസല തെഹാദിയിൽ ആയ യുദ്ദീന അലൈഹിന്നമിൻ ജലാബി ബിഹിൻ അവരുടെ മൂടുവസ്ത്രങ്ങളെ അവർ അവരിലേക്ക് താഴ്ത്തിയിടട്ടെ എന്ന ആയത്ത് ഇറങ്ങിയപ്പോൾ അൻസാർ അൻസാറുകളിൽപ്പെട്ട സ്ത്രീകൾ സമരം ചെയ്യല്ല ചെയ്തത് പിന്നെയോ കാന അവരുടെ അഥവാ അവരുടെ തലകളിൽ കാക്കയിരുന്നത് പോലെ അഥവാ പക്ഷി ഇരിക്കുന്നത് പോലെ കാക്ക പോലെ ഒരു പ്രതീതിയായിരുന്നു അങ്ങനെ അവർ വസ്ത്രം ധരിച്ചു അതേപോലെ തന്നെ ഒരു തരം കറുത്ത വസ്ത്രം അവർ അവരുടെ തലയിലൂടെ ധരിച്ചുകൊണ്ട് വളരെ അഥവോടുകൂടി മര്യാദയോടുകൂടി അതേപോലെ തന്നെ അച്ചടക്കത്തോടുകൂടി അവർ പുറത്തിറങ്ങി ആ രൂപത്തിലായിരുന്നു അവരെ കാണാൻ സാധിച്ചിരുന്നത് എന്നാണ് ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നത് ഇസ്ലാമിൻ്റെ പ്രമാണങ്ങളും വളരെ കൃത്യമായി നമ്മെ പഠിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു നിലക്കും സൗന്ദര്യം പ്രദർശിപ്പിക്കുക എന്നത് അത് ഇസ്ലാം അനുവദിക്കുന്നില്ല സൗന്ദര്യം അത് ദൈവം നൽകിയത് പ്രദർശിപ്പിക്കാനാണ് എന്ന വാദം അതിന് ഇസ്ലാമുമായിട്ടോ അതിൻ്റെ പ്രമാണങ്ങളുമായിട്ടോ മുസ്ലിമിങ്ങളുമായിട്ടോ അതിന് യാതൊരു ബന്ധവുമില്ല എന്ന് മനസ്സിലാക്കുക ഇന്ന ഹാദി ഫമൻ تَشَاءَ اتَّخَذَ إِلَى رَبِّهِ سَبِيلًا وَمَا تَشَاءُونَ إِلَّا أَن يَشَاءَ اللَّهُ إِنَّ اللَّهَ كَانَ عَلِيمًا حَكِيمًا